മെറ്റബോളിസം വർദ്ധിപ്പിച്ചുകൊണ്ട് ശരീരഭാരം കുറയ്ക്കാൻ പറ്റിയ മികച്ച ഒരു ഡ്രിങ്കാണ് ജീരകവെള്ളം. ഇത് നിങ്ങളുടെ മെറ്റബോളിസത്തെ വർദ്ധിപ്പിച്ച് ശരീരഭാരം വളരെയധികം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ജീരകവെള്ളം കുടിച്ചുകൊണ്ട് എങ്ങനെയാണ് തടി കുറയ്ക്കാം എന്നാണ്. വെൽക്കം ടു അറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മൈ ചാനൽ ആൻഡ് യു വാച്ചിങ് നന്ദോസ് ലൈഫ് സ്റ്റൈൽ. തുടർച്ചയായി 7 ദിവസത്തിൽ ജീരകവെള്ളം കുടിച്ചുകൊണ്ട് 2 കിലോ വരെ എങ്ങനെ എളുപ്പത്തിൽ കുറയ്ക്കാമെന്നും ജീരകവെള്ളം കുടിക്കുന്നത് കൊണ്ട് മറ്റെന്തെല്ലാം ഗുണങ്ങൾ എന്നിവയാണ് വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും. ദിവസത്തിൻ്റെ തുടക്കം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ടാവണം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ശരീരം ഭക്ഷണമില്ലാതെ ഒരു നീണ്ട വിശ്രമം കഴിഞ്ഞ് ഉറക്കമുണരുമ്പോൾ ഒരു ഉപവാസം കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതിന് തുല്യമാണ്. അത്തരം ഒരു ഉപവാസം മുറിക്കാൻ വെള്ളം തന്നെയാണ് ഉത്തമം. ഇത് ശരീരത്തിന് പുതിയ ഒരു സ്റ്റാർട്ടഡായിട്ട് പ്രവർത്തിക്കുന്നു. ആരോഗ്യപരമായ നിരവധി ഗുണങ്ങളും ഇത് നൽകുകയും ചെയ്യുന്നു. ഇതിന് പകരം ജീരകവെള്ളം ഒരു ദിവസം കുടിച്ചു തുടങ്ങിയാലോ ഇരട്ടി ഗുണങ്ങളാണ് ലാഭം. ഒരു സ്പൂണ് ജീരകവെള്ളത്തിൽ 78 കലോറി അടങ്ങിയിട്ടുണ്ട്. ജീരകവെള്ളം ദഹനം മെച്ചപ്പെടുത്തുകയും ശരീരഭാരം കുറയ്ക്കാനും പുളിച്ചു തികട്ടൽ, ഗ്യാസ് തുടങ്ങിയ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ജീരകവെള്ളം ഉത്തമമാണ്. ജീരകവെള്ളം എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. 2 സ്പൂണ് ജീരകവെള്ളം 1 ലിറ്റർ വെള്ളമാക്കി തലേദിവസം മൊത്തം കുതിർക്കാനായിട്ട് വയ്ക്കുക. വെള്ളത്തിൽ ഇങ്ങനെ സോക്ക് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം അടച്ചു വയ്ക്കുക. ഈ ഒരു വെള്ളം രാവിലെ നമുക്ക് ഡ്രെയിൻ ചെയ്ത് അപ്പാടെ തന്നെ കുടിക്കുകയും ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 5 മിനിറ്റ് ഇതൊന്ന് ബോയിൽ ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്ത് കുടിക്കാവുന്നതുമാണ്. ഈ വെള്ളത്തിലേക്ക്, ഈ ഡ്രെയിൻ ചെയ്ത് വെച്ച വെള്ളത്തിലേക്ക് 1/2 മുറി നാരങ്ങ നീരും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കുടിക്കുവാണെങ്കിൽ നല്ല ഒരു ഉണർവ് ഉണ്ടാകുകയും ഫാറ്റിനെ ബേൺ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ ജീരകവെള്ളം തലേദിവസം കുതിർത്ത് വയ്ക്കുന്നത് കൊണ്ട് ജീരകവെള്ളത്തിലെ എല്ലാ സത്തും ഈ വെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്യുമ്പോൾ തന്നെ 5 മിനിറ്റ് ബോയിൽ ചെയ്യുമ്പോൾ തന്നെയും അതിൻ്റെ എല്ലാ ഗുണങ്ങളും ആ വെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വെറും വയറ്റിലാണ് ഈ ഒരു ഡ്രിങ്ക് കുടിക്കേണ്ടത്. ജീരകത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽഡിഹൈഡ്, തൈമോൾ, ഫോസ്ഫറസ് തുടങ്ങിയ ഘടകങ്ങൾ ശരീരത്തിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യാൻ വളരെയധികം സഹായിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ കരളിനെയും ലിവറിനെയും ഒക്കെ വിഷമുക്തമാക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. ദിവസത്തിൻ്റെ തുടക്കത്തിൽ ജീരകവെള്ളം ശീലമാക്കുക. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത അധികം ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. 7 ദിവസം ഇതൊന്ന് ശീലിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കൊഴുപ്പൊക്കെ ഉള്ള വയറൊക്കെ ചാടിയതും വേറെ നമ്മുടെ വയറിൻ്റെ ഭാഗത്തൊക്കെ ഉള്ള വയറൊക്കെ ചാടിയുള്ളവരുടെയൊക്കെ വെയിറ്റ് കുറയാൻ വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ കൂട്ടുകാർക്കും അതേപോലെ ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.